നടന്നു ജസ്റ്റ് ഒന്ന് തങ്ങൾക്ക് ില്ല ആ പെണ്ണിനെന്താണ് കാരണം അതുകൊണ്ടല്ല അസംബ്ലി കയറി ഈ വലിയ നടിയും വെച്ചുകൊണ്ട് പെണ്ണായി പോയത് കൊണ്ട് ആളുകൾ തൊട്ടാ പീഡന കേസ് വരും എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പണ്ട് അടിച്ചു ആരെങ്കിലും പണ്ട് തൊട്ടേ

വേസ്റ്റ് കാണും എല്ലാ വേസ്റ്റും നമ്മൾ വാരി നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോകുവോ ഇല്ല നമ്മളിങ്ങനെ നടന്നു പോകുന്ന ഈ ഒരു ജീവിതത്തിന്റെ ട്രാക്കിൽ വന്നു വീഴുന്ന ഒട്ടനവധി സംഭവങ്ങളുണ്ടാകും അതെല്ലാം പെറുക്കി നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിലേക്ക് കയറ്റേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മൾ എന്താ പറയാ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞ കാര്യങ്ങളാണ് ഞാൻ 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 അങ്ങനെ പറഞ്ഞില്ല ഒരു വേസ്റ്റും അദ്ദേഹം വേസ്റ്റാണെന്നല്ലേ പറഞ്ഞത് ഞാനൊരു വേസ്റ്റും പെറുക്കാറില്ല ഞാനൊരു വേസ്റ്റ് മൈൻഡ് ചെയ്യാറില്ല അദ്ദേഹത്തെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ തക്ക വിധം ചില കാരണങ്ങൾ അതിനുണ്ടായിരുന്നു എൻ്റെ ആ ഒരു മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ദേശാഭിമാനിയിൽ ഒരു ആർട്ടിക്കിൾ വന്നു ആ ആർട്ടിക്കിൾ റീപ്രിന്റ് ചെയ്ത് അന്നത്തെ എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും പേരിൽ അതിൽ ആ ദേശഭോമനയുടെ ആർട്ടിക്കിളിനകത്ത് വളരെ നിശിതമായ വിമർശനം വെള്ളാപ്പള്ളിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുണ്ടായിരുന്നു ആ ആർട്ടിക്കിൾ അതുപോലെ പ്രസിദ്ധീരിച്ചിരുന്നാൽ മതി പ്രസിദ്ധീകരിച്ചാൽ മതിയായിരുന്നു അതിന് പകരമായി ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും പേരിൽ എനിക്ക് മാത്രമല്ല മണിയാശാനും കിട്ടി വള്ളാപ്പള്ളി സാറിൻ്റെ ഇന്ന് തെറി അപ്പം എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ പേരിലും മണിയാചാൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെയും പേരിലും അന്ന് ഈ സാധനം ീ പ്രിന്റ് ചെയ്തു പതിനായിരം കോപ്പിയാണ് അന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അന്ന് അത് വായിക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മിറ്റി കൂടുന്ന സമയത്താണ് ഈ സാധനം പതിനായിരം കോപ്പി പ്രിന്റ് ചെയ്ത് വരുന്നത് ആ ആ ലേഖനത്തിൻ്റെ പതിനായിരം കോപ്പി പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഇത് വിതരണം ചെയ്യേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അത് ഒരു നോട്ടീസ് അതിൽ ഒരു നോട്ടീസ് ബാക്കി മുഴുവൻ അപ്പം തന്നെ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കത്തിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ് കാരണം തെരഞ്ഞെടുപ്പ് പോലെ ഒരു സന്ദർഭത്തിൽ അത് അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് വെള്ളാപ്പള്ളി സാർ വീരുമേട് പ്രചരണത്തിൽ അന്ന് അവരുടെ കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ആ ഒരു വേദിയിലാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തുന്നത് അപ്പോൾ ഈ റീപ്രിന്റ് ചെയ്തതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് കോപ്പിയാണ് അദ്ദേഹം കാണിക്കുന്ന പേ പേജിൽ ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ വളരെ നിശദമായി വിമർശിക്കുന്ന ഒരു പിന്നെ ഒരു ആർട്ടിക്കിൾ എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പേരിൽ റീപ്രിൻ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഉചിതമല്ല എന്ന് കരുതി തന്നെയാണ് അത് ഞങ്ങൾ കത്തിച്ചു കളയുന്നത് പക്ഷെ നല്ല ബോധമുള്ള ആളുകൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാവുന്ന ആളുകൾ അതെടുത്ത് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ടുണ്ടായിട്ടുള്ള ആളാണ്

എന്നെ തോപ്പിക്കാൻ ശ്രമിച്ചു പറയുന്നത് അല്ല ഞാൻ ഇതുവരെ ഞാൻ പറയുന്നില്ല ആ ഒരു കാര്യം ഞാൻ പറയുന്നില്ല പാർട്ടിയാണ് പാർട്ടി ആളാണ് ഞാൻ ആ ഒരു ചർച്ചയുടെ ഭാഗമായി വരുന്നില്ല പക്ഷെ പറയല്ലേ പറയലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട് എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വമുണ്ട് അദ്ദേഹം ജയിക്കേണ്ടത് സഹാവ് വാടൂർ സോമൻ ജയിക്കേണ്ടത് വ്യക്തിപരമായ എന്റെ ആവശ്യ ശക്തിയാണ് വ്യക്തിപരമായ എൻ്റെ ആവശ്യമാണ് ഞാൻ ഞാനുമായി ബന്ധപ്പെട്ട് നിന്ന് മുഴുവൻ ആളുകളോടും പറഞ്ഞത് മാത്രമേ ഉള്ളൂ വാഴൂർ സോമൻ ജയിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യമാണ് ഇല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയാത്ത വിധമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും വാടൂർ സോമൻ തോക്കരുത് നമുക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്തോ അതിൻ്റെ ഒരു നൂറ് ശതമാനം കൂടെ കൂട്ടി നൂറ് ശതമാനം വർക്ക് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഒരു നൂറ് ശതമാനം കൂടെ കൂട്ടി വാഴ സമനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം അതാ കൗണ്ടിങ്ങിന്റെ അന്നു വരെയും ഞങ്ങൾ ഇല്ലെങ്കിലും ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ തട്ടിക്കൊട്ടേ കായികമായി ആക്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ചു നിക്കാൻ ഒന്നും പറ്റില്ല വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പോകുന്ന വഴിക്ക് എന്നെ അത് ചെയ്യാം